സെൻസേഷണലായിട്ടുള്ള ചോദ്യങ്ങളും അതിന് സെൻസേഷണലായിട്ടുള്ള ഉത്തരങ്ങളുമാണ് ആവശ്യമെങ്കിൽ എനിക്ക് ഈ ഇന്റർവ്യൂവിൽ തരാന് താല്പര്യമില്ല. അല്ല, ഞാൻ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കും. ഈ പ്രസംഗം ഹിറ്റായത് കണ്ടന്റിൽ തന്നെയാണ്. പർപ്പസ്ഫുള്ളി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കാര്യം പുറത്തെടുത്തിട്ടു എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയം അതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നവകേരള സദസ്, ഗവൺമെന്റ് ഇങ്ങനെയാണ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് നവകേരള സദസ്സിന്റെ പ്രോസസ്സ്. അപ്പൊ നരേന്ദ്രമോദി കോട്ടിട്ടു എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളുണ്ട്. നല്ല പൗരുഷമുള്ള, നെഞ്ചളവുള്ള, മമ്മൂട്ടിയേക്കാൾ സുമുഖനായിരിക്കുന്ന, സുന്ദരനായിരിക്കുന്ന, ആർക്ക് കണ്ടാലും നല്ല ഗ്രേസ് തോന്നുന്ന, ആഢ്യത്വമുള്ള ഒരാള് എന്ന് ഞാൻ പറഞ്ഞിടത്താണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം കോട്ടിയത്. തറച്ചു കയറിയിട്ട് പൂവിതള് പോലെയുള്ള കവിളുകൾ മുറിഞ്ഞിട്ട് ചോരയൊടിക്കുന്ന ചിത്രം കാണുമ്പോൾ അതിന് കൂട്ടു നിൽക്കുക എന്ന് പറയുന്ന വൈകാരികമായി ഒരു മനുഷ്യൻ, എനിക്ക് പറ്റില്ല. അത് വൈകാരികത തന്നെയാണ്. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാണ്. നമ്മൾ അറിയാതെ ഇങ്ങനെ വയറ്റിട്ട് വിരല് വെച്ച് പോകും കുഞ്ഞുങ്ങളുടെ അത്തരം മുഖങ്ങൾ കാണുമ്പോൾ. ഞാൻ ഉപയോഗിച്ച പലയിടവും ഭരണകൂടം എന്ന് തന്നെയാണ്. അമിത്ഷായും നരേന്ദ്രമോദി അമിത്ഷായും നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം എന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. അതിനെയൊന്നും നിങ്ങൾ വളച്ചൊടിക്കണ്ട. RRR ശരിയാണ്, ഹിന്ദുവർഗീയവാദ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അവസാനം രാമൻ വരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു ഇത്. 2018 എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ വർഗീയതേനെ പിന്താങ്ങിക്കൊണ്ട് ഇവിടെ നിന്ന് ഒരാളെടുത്ത ഒരു സിനിമയാണ്. സ്ത്രീപക്ഷത്തെ ഏറ്റവും വലിയൊരു സ്ത്രീപക്ഷവാദമുള്ള കഥാപാത്രമാണ് സരസു. വളരെ വ്യക്തമായ ധാരണയോടുകൂടി സംസാരിക്കുന്ന ആളാണ് ഞാൻ. അത് ക്യാമറയുടെ മുമ്പിലാണെങ്കിലും പൊതുവേദിയിലാണെങ്കിലും ഞാൻ ആ പ്രസംഗത്തിൽ ഉദ്ദേശിക്കാത്തതോ ഞാൻ ഇന്ന് വരെ പറയാത്തതോമായ കാര്യങ്ങൾ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഗായത്രി വർഷയാണ് നമുക്കിപ്പോൾ. ഹായ്, നമസ്കാരം. നമസ്കാരം. ഈ ഇന്ത്യക്കൊരു സാംസ്കാരിക നയമുണ്ടോ എന്നുള്ള ചോദ്യം വേദിയിലും സദസ്സിലും ഒക്കെ ഉറക്കെ ചോദിക്കുന്നു. പലരും നിശബ്ദരായിരിക്കുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. പക്ഷേ വന്ന ശ്രദ്ധ എന്ന് പറയുന്നത് ജഗദീഷ് ശ്രീകുമാറുമായിട്ടൊരു വേഷം ചെയ്ത, സരസു എന്ന് പറയുന്ന വേഷം ചെയ്ത ഒരാളാണ് ഈ പ്രസംഗം നടത്തിയത്. ഇവർക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു പക്ഷത്ത്. മറുപക്ഷത്ത് എന്ന് പറയുന്നത് ആ ക്യാരക്ടറിനെ വെച്ച് വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു മറുവശവും. ശരിക്കും മെറിറ്റ് അല്ല സംസാരിച്ച് തുടങ്ങിയത്. മെറിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഒബ്സർവേഷൻ? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്രസംഗം ഹിറ്റായത്? ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഈ പ്രസംഗം ഹിറ്റായത് കണ്ടന്റിൽ തന്നെയാണ്. പർപ്പസ്ഫുള്ളി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കാര്യം പുറത്തെടുത്തിട്ടു എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയം അതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യം അല്ല, ഒരു സാംസ്കാരിക നയം. ഈ നയം 150 ക്ലോസ് ഉള്ളതാണ്. അതിൻ്റെ കരടാണ് നമ്മളുടെ മുന്നിലൊരു ജന്മഭൂമിയിൽ മാത്രമായിട്ടൊരു ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലീഗൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കരടാണ്. ആ കരട് 150 ക്ലോസിലാണ്. 150 ക്ലോസ് ഉള്ളൊരു കരടാണ് ഇത്. ആ കരട് അങ്ങനെ പബ്ലിഷ് ചെയ്യുകയും പിന്നീട് ഓർഡറായിട്ട് എങ്ങോട്ടും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇപ്പോൾ. ഈ ഒരു പ്രസംഗം വന്നതിന് ശേഷം നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങൾ പലരും ഇങ്ങനെ ഒരു ഓർഡർ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഓർഡർ ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ് സാംസ്കാരിക നയം എന്ന് പറഞ്ഞിട്ട് ഈ 150 ക്ലോസുകളെയും അടിസ്ഥാനപ്പെട്ട് പല മേഖലകളിലാണല്ലോ അത്. അത് മിനി സ്ക്രീനുണ്ട്, സിനിമയുണ്ട്, മറ്റേ വിശ്വകർമ്മരുടെ തൊഴിലിടങ്ങളുണ്ട്, നമ്മുടെ നൈപുണി കേന്ദ്രങ്ങളുണ്ട്, അതുമായിട്ട് ബന്ധം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇങ്ങനെ പല ഈവൻ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇങ്ങനെ കണക്ട് ചെയ്ത് പത്മ അവാർഡ്സ് വരെ എത്താവുന്ന രീതിയിലുള്ള ഒരു സാംസ്കാരിക നയമാണത്. അപ്പോൾ അത്രയും ബൃഹത്തായ രീതിയിൽ അവർ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം അവരൊരിടത്തും തുറന്നു കാട്ടിയിട്ടില്ല. ആ തുറന്നു കാട്ടാതെ എങ്ങനെ ചെയ്യുന്ന വെച്ചപ്പോൾ മിനി സ്ക്രീനിലാണ്, ചാനലാണ്, ചാനലിലുള്ള ഡിറക്ഷൻസ് കിട്ടും, മറ്റ് വേറൊരിടത്തുള്ള ഡിറക്ഷൻസ് വരും, ഗവൺമെൻറ് ഡിറക്ഷൻസ് തന്നെ വരും, അത് വരേണ്ട ചാനലിൽ കൂടി വരും. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇതാകുമ്പോൾ സെൻട്രൽ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ത്രൂ ചാനലിലേക്ക് വരും. ഇങ്ങനെയാണ് ഇത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വളരെ രഹസ്യ സ്വഭാവത്തോടെ ഇവിടെ നടന്നിരിക്കുന്ന ഇതിൻ്റെ നടപടിക്രമത്തിൽ കൂടെ തന്നെയാണ് എല്ലാ അഡ്മിനിസ്ട്രേഷനും നടക്കുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം ആരും ആവട്ടെ ഒരു ദിവസം എടുത്ത് ഇതാണത് എന്ന് പറഞ്ഞ് പുറത്തേക്കിടുമ്പം ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ അറ്റാക്ക് തന്നെയാണിത്. കാരണം ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്കലായിട്ട് തന്നെ അറ്റാക്ക് ചെയ്തത്.
പക്ഷെ പൊളിറ്റിക്കലായിട്ട് അതിനെ പറയാൻ പറ്റില്ല. ഇങ്ങനെയുണ്ടെന്നും അതിൻ്റെ ക്ലോസ് ഇങ്ങനെയാണെന്നോ അങ്ങനെയാണെന്നോ ഒന്നും ഇവർക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് വ്യക്തിപരമായ അറ്റാക്കായിട്ടും മറ്റു രീതിയിൽ ഒരു പെണ്ണിനിങ്ങനെ പറയാമോ, ഒരു സിനിമാ നടിക്ക് ഇങ്ങനെ പറയാമോ, ഇവർ ഞെട്ടിച്ചു കളഞ്ഞു, ഇവർക്ക് ഇത്ര വിവരമുണ്ടോ? നമുക്ക് ലോകത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും ഒബ്സർവ് ചെയ്തിരിക്കുന്ന ജീവിക്കുന്ന ഒരാൾക്ക് രജനീഷിന് നമുക്ക് ഈ ലോകം അറിയാം അല്ലേ. പക്ഷേ ഈ സാംസ്കാരിക പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടെടുക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമാണ് ഗായത്രി. പക്ഷേ അതിനകത്ത് ബുദ്ധിജീവി കേന്ദ്രങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്ന ഒരു കാര്യം ഗായത്രി കൊണ്ടുവന്നതിലുള്ള ഞെട്ടലായിക്കൂടെ. ഇത് അവിടെ ആരും മിണ്ടാതിരിക്കുന്നില്ലല്ലോ. ഞാനിപ്പോ ഇപ്പൊ നമ്മൾ അല്ല, പബ്ലിക് ഡൊമൈനിൽ ഗായത്രി സംസാരിക്കുന്ന വേദിയും അത്തരത്തിലുള്ള വേദിയാണ്. അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. സഹസിനോടും ചോദിക്കുന്നുണ്ട് ചോദ്യം, നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ബുദ്ധി കേന്ദ്രങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ഗായത്രി പോലെ ഒരാൾ പറയുന്നത് എന്നുള്ളതാണ്. പലരും പല നേതാക്കന്മാരും എന്നോട് വ്യക്തിപരമായി ചോദിച്ചപ്പോൾ ഇങ്ങനെയൊരു സാംസ്കാരിക നയം നമ്മൾ അറിയുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചു തന്നെയാണ് കാരണം, എങ്ങനെയാണ് നമ്മളിത് അറിയുക? ഇപ്പോൾ ഓരോ നയങ്ങൾ ഒന്നെങ്കിൽ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ജനപ്രതിനിധികളുമായിട്ട് ഇങ്ങനെ ഒരു നയം ഉണ്ടാക്കാൻ പോകുന്നു. അതിനെ ഇപ്പം എന്തുകൊണ്ടാണ് നവകേരള സദസ്സ് നമ്മൾ സംസാരിക്കുന്നത്? എന്തിനാണ് നവകേരള സദസ്സ്? ഗവൺമെൻറ് ഇങ്ങനെ ഇങ്ങനെയാണ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് പറയുന്ന ഒരു ചോദ്യമാണ് നവകേരള സദസ്സിൻ്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയുന്ന ഒരു ചോദ്യമാണ് നവകേരള. അത് അത്രയും അടിസ്ഥാനപരമായി ജനാധിപത്യ വികേന്ദ്രീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് ഏറ്റവും ബേസിക് യൂണിറ്റ് വരെ എത്തുക ചെയ്യുക. പക്ഷെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു രീതി നമ്മളിപ്പോൾ കാണുന്നത് ഡിമോണിറ്റൈസേഷൻ, പൗരത്വ ഭേദഗതി നിയമം, കാർഷിക നിയമം, വിദ്യാഭ്യാസ നിയമം എന്ന് തുടങ്ങി ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടിരിക്കുന്ന എല്ലാ പോളിസികൾക്കും ഈ ഒരു പ്രോസസ്സ് ഇല്ല. ഒരു ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് ഒരു കാര്യത്തിലുമില്ല. അത് മാത്രമല്ല, സാംസ്കാരിക നയത്തിൻ്റെ കാര്യത്തിൽ കോവിഡ് കാലഘട്ടത്തായിരുന്നു അതിൻ്റെ വെബിനാറുകൾ നടന്നതും എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ വളരെ രഹസ്യമായൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാരോടും ചോദിക്കേണ്ട കാര്യമില്ല, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഇംപ്ലിമെൻ്റ് ചെയ്താണ്. അപ്പോൾ ആരറിയും? ഈ ജന്മഭൂമിയിലൊരു കരട് എന്ന് പറയുന്നത് ഞാൻ ജന്മഭൂമി വായിച്ച് കിട്ടിയതല്ല. ഞാൻ ആ വെബിനാറിൽ പങ്കെടുത്തത് കൊണ്ട് ആ കരട് നമുക്ക് മെയിൽ ചെയ്ത് തന്നതാണ്. ഇങ്ങനെയൊരു കരട് നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് മെയിൽ ചെയ്ത് തന്നതിൻ്റെ അകത്തുനിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്താണ് എനിക്ക് കിട്ടുന്നത്. ജന്മഭൂമിയുടെ സർക്കുലേഷൻ എന്താ? മലയാളത്തിൽ പ്രാദേശിക ചാനലിൽ പ്രാദേശിക ഭാഷയിൽ വരുന്ന ഈ ഒരു പേപ്പറിൻ്റെ സർക്കുലേഷൻ എന്താ? അഥവാ അത് വായിക്കുന്നവരാതാ? ഈവൻ അത് സംഘപരിവാറിൻ്റെയോ ആർ എസ് എസിൻ്റെയോ നിർബന്ധ ബുദ്ധിയാൽ അവരുടേതായ വീടുകളിലോ ഓഫീസുകളിലോ ഈ പത്രം വരുത്തുന്നുണ്ടെങ്കിൽ പോലും അത് ആരൊക്കെ തുറക്കുന്നുണ്ട് വായിക്കുന്നുണ്ട്? സി പി എം പോലെ സുസംഘടിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് പാർട്ടിക്കുള്ളിൽ സംസാരിച്ച് ആ തരത്തിൽ സംഘടനാ തലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ മെറിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഈ ഡിസ്കഷൻ പോയിരിക്കുന്നത്. ഇതുമായിട്ട് ചേരാത്ത കുറേ ഫാക്ട്സ് എന്ന് വെച്ചാൽ ചിലയിടത്തൊക്കെ വിചിത്രമായി ചേർത്ത് വെക്കുന്ന ചില ഫാക്ട്സ് ആണ് സംസാരിച്ചുള്ളതായിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ ടാം റേറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സീരിയലിനെ കുറിച്ചോ ഇല്ലെങ്കിൽ ഇവിടുത്തെ നടക്കുന്ന ബാക്കിയുള്ള സാംസ്കാരിക ചില അപജയങ്ങളെക്കുറിച്ചോ ഒക്കെ ഗായത്രി അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷെ അതുമായി ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന ഫാക്ട്സ്, ഇപ്പോൾ ടാം റേറ്റിംഗ് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കുന്നത് ബാർക്കാണ് നോക്കുന്നത്, ടാമിന് നമ്മൾ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാർക്ക് കുറച്ചുകൂടെ നമ്മൾ കുറ്റമറ്റതായ രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബാർക്കിലേക്ക് വന്നത്. ഈ ബാർക്കിനെ സംബന്ധിച്ചൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാന വസ്തുത എന്താണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഇത് ഏത് രീതിയിൽ റേറ്റിംഗ് വന്നാലും ഇതിനെ പിടിച്ചു നിർത്തുന്നത് എവിടെയാണ്? ഇപ്പം നമ്മൾ പോലും, നിങ്ങൾ പോലും, ഒരു ഓൺലൈൻ മീഡിയ പോലും നിങ്ങളെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് എന്താ? സാമ്പത്തികമാണ്, നിങ്ങളുടെ റവന്യൂ ആണ് അല്ലേ. അപ്പോൾ ആ റവന്യൂ ഏതേത് സ്രോതസ്സിൽ നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് നിർണ്ണയിക്കപ്പെടുന്ന കാര്യം. ഇവിടെ ഒരു കാര്യങ്ങളും ഇപ്പോൾ ഒരാളുടെ സർവേയിലോ ഒരു ഏത് കാര്യത്തിലോ നോക്കിയിട്ടല്ല. ഇടയ്ക്ക് കയറി ചോദിക്കുന്നതാണ്, ക്ഷമിക്കുക, ഇതിൽ എവിടെയാണ് നമ്മളൊരു പാർട്ടി കേന്ദ്രീകൃതമായിട്ടോ ഇല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയാണ് ഇതിനെ അനുകൂലിക്കുന്നതെന്നൊക്കെ പറയാൻ പറ്റുന്ന സംഘടിതമല്ല, സംഘടിത സംവിധാനമല്ല. ഇവിടെ നമ്മൾ കൈരളി ടി വി ആണ് പ്രധാനപ്പെട്ട ചാനലുകളിൽ ഒന്നായിട്ട് വന്നിട്ടുള്ള കൈരളി ടി വി. അതിൻ്റെ വന്ന സമയം നോക്കുകയാണെങ്കിൽ മുൻപേ നടക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ മാധ്യമങ്ങളിലെല്ലാം നടക്കുന്നത് കോർപ്പറേറ്റ് അജണ്ടയാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും കോർപ്പറേറ്റ് കൾച്ചർ അല്ലേ നടക്കുന്നത്? ഇപ്പോൾ ഇടയ്ക്ക് തന്നെ ഞാൻ ഒരു ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്, അതും കൂടെ ചേർത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് പരിപ്പൂടെയും ബി ഡി എം കുറിച്ചൊക്കെ പി ജയരാജൻ സഹാബ് സംസാരിച്ചത് ഇത്തരത്തിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ കാലം കഴിഞ്ഞു, അത്തരത്തിലല്ല ഇനി കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത്. ലളിത ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള മറുപടിയായിരുന്നു അത്. ഈ സാഹചര്യത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കൈരളി ചാനൽ പോലുള്ളൊരു സംവിധാനം വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു കുറച്ചൊരു പൊളിറ്റിക്കലായിട്ട് തന്നെ അതിനെ ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഒരു സമയം എനിക്കുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇൻ്റർഫിയർ ചെയ്യാം. നമ്മുടെ രാജ്യത്ത് ഇപ്പം നടന്നു പോകുന്നത്
നമ്മുടെ രാജ്യം ഒരു വ്യവസ്ഥിതിയിലാണ് പോകുക, അല്ലേ? നമ്മൾ പ്രാകൃത കമ്മ്യൂണിസം മുതലിങ്ങോട്ട്, ഗോത്ര വ്യവസ്ഥിതി മുതലിങ്ങോട്ട്, ഫ്യൂഡലിസത്തിൻ്റെ ഒരു ഇങ്ങനെ സെറ്റപ്പ് വന്നതിന് മുതൽ നാടുവാഴി സമയം കഴിഞ്ഞ് കൊളോണിയലിസം വന്നിട്ട് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനം സാമൂഹ്യപരമായ ഫ്യൂഡലിസവും കൊളോണിയലിസത്തിൻ്റെ ഭരണവും നിൽക്കുന്നിടത്താണ് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സാമൂഹ്യപരമായ ഇന്ത്യ ഫ്യൂഡലിസത്തിൽ തന്നെയാണ് അപ്പോഴും. നാട്ടുരാജാക്കന്മാരുടെയും നമ്മളുടെ പ്രാദേശിക ആചാര വിചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ഇന്ത്യയിലാണ് കൊളോണിയൽ ഭരണത്തിൻ്റെ അടിച്ചമർത്തലുണ്ടായത്. ആ വേരുകൾ അറുക്കാതെ തന്നെയാണ് ഈ കൊളോണിയൽ ഭരണത്തെ മാറി കൊളോണിയൽ ഭരണത്തിൻ്റെ സിസ്റ്റം വളർത്തിയ ഇന്ത്യയിലേക്ക് ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് നമ്മൾ വരും. ഈ ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് വരികയും പാരലായിട്ട് 1900 ആദ്യകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളത് നിലവിൽ നിൽക്കുന്ന മുതലാളിത്ത സംവിധാനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനാധിപത്യം എന്നായിരുന്നു ഇന്ത്യയുടെ കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉൾപ്പെടെ. അപ്പോൾ ഈ മുതലാളിത്ത വ്യവസ്ഥിതിയെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുക, ആഗോളപരമായി മുതലാളിത്തം കമ്പോളത്തെ കീഴടക്കുകയും ചെയ്യുക, മൂലധനത്തെക്കാൾ കൂടുതൽ പ്രോഫിറ്റിന് പ്രാധാന്യമേറുകയും ചെയ്യുന്ന ഒരു വലിയ കമ്പോള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ മുതലാളിത്ത ജനാധിപത്യ വ്യവസ്ഥിതിയും വളരുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഇൻ്റർനാഷണലായി ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി വന്നപ്പോൾ ഗ്ലോബലൈസ്ഡ് ഇമ്പീരിയലിസത്തിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസിലുമാണ് ഈ പറഞ്ഞ സംവിധാനങ്ങളും വ്യവസ്ഥിതികളും നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ജനാധിപത്യത്തെ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? പാർലമെൻ്ററി സംവിധാനത്തിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെൻ്ററി സംവിധാനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ആദർശ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള സാധ്യത വളരെ കുറവ്. ആ ഒരു കാര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്നതിന്. ഇതിനപ്പുറത്തേക്ക് പണം അധിപനായിരിക്കുന്ന ഒരു പണാധിപത്യ വ്യവസ്ഥിതിക്കകത്ത് പണമാണെല്ലാം നിർണ്ണയിക്കുന്നത്. ഞാൻ ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തീപ്പെട്ടിയുടെ ടാക്സ്, ഒരു തീപ്പെട്ടി എന്ന് പറയുന്നത് വിൽക്കപ്പെടുക, ഒരു കിലോ അരി വിൽക്കപ്പെടുകയും പട്ടിണി കിടക്കുന്നവൻ ഒരു കിലോ റേഷനറി വാങ്ങുന്നുണ്ട്, ആ റേഷനറിയുടെ ടാക്സും ഉൾപ്പെടെയാണ് ഖജനാവിൻ്റെ ഇൻകം എന്ന് പറയുന്നതിൻ്റെ അകത്തു നിന്ന് മാറി നിന്നിട്ട് ഒന്നിനും ഇവിടെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, ഈവൻ പാർട്ടിക്ക് വരെ. വ്യവസ്ഥിതി അങ്ങനെയാണ്. ആ പാർട്ടി എന്ത് ചെയ്യണം? ഇത് പണാധിപത്യ ലോകത്ത് അത് ബേസായി നിൽക്കുമ്പോൾ പണം കൊണ്ടുള്ള ക്രയവിക്രയം നടക്കുമ്പോൾ ഇവിടെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായി ഭരിക്കുമ്പോൾ ഇതിന് സാമ്പത്തിക അടിത്തറ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് പാർട്ടി സഖാക്കളിൽ നിന്ന് നമ്മൾ എല്ലാവരും ലെവി കൊടുത്തോണ്ട്. അവിടെ എവിടെയാണ് ഗായത്രി സംസാരിക്കുന്നതിൽ ഒരു പ്രത്യേക പാർട്ടിയോ ഒരു സംവിധാനത്തെയോ ഒഴിവാക്കി നിർത്തുന്നത്? ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സാംസ്കാരിക അപജയത്തിന്റെ ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ്. അല്ല, ഞാൻ ഈ പറഞ്ഞത് പൂർണ്ണമായും CPM കാര്യങ്ങൾ. ഞാൻ CPM ഒഴിവാക്കി നിർത്തിയിട്ടല്ല പറഞ്ഞത്. ഇപ്പം നിങ്ങൾ EP ജയരാജനെയും CPM കോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ CPM കാര്യങ്ങളാണ്. ഇപ്പം ഈ പറയുന്ന മുതലാളിത്ത വ്യവസ്ഥിതിക്കകത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളല്ലാതെ മാറി നിൽക്കുമ്പോൾ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആത്മഹത്യാപരമായി മാറി നിൽക്കുന്ന സംവിധാനമായി പോകും. ഇവിടെ നിങ്ങൾ പറയുന്നത് പോലെ നല്ല വസ്ത്രം ഉടുത്തതുകൊണ്ടോ നന്നായി ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ചെന്നതുകൊണ്ടോ നല്ല വിദ്യാഭ്യാസം നേടുന്നതുകൊണ്ടോ ആ വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ട് നാട്ടിൽ ഇപ്പോൾ ഉള്ള അക്കോമഡേഷനുകളിൽ സാലറിയുള്ള നല്ല സാലറിയുള്ള അക്കോമഡേഷനിൽ പാർട്ടി കുടുംബത്തിലെ കുട്ടികളോ പാർട്ടി അംഗങ്ങളോ അക്കോമഡേറ്റ് ആവുന്നതുകൊണ്ടോ അവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾക്കെതിരായിട്ട് ലളിത ജീവിതത്തിനപ്പുറത്തേക്കാണ് എന്ന് പറയുന്നല്ല, അത് കാലം മാറുന്നതിനനുസരിച്ചുണ്ടാകുന്ന മാറാം. കാലത്തിൻ്റെ കോലംകെട്ടലിനകത്തല്ല, കാലത്തിൻ്റെ അനിവാര്യതയ്ക്കകത്ത്. കോലംകെട്ടലിന് ഞാൻ ഒരിക്കലും പറയുന്നത് നെഗറ്റീവ് വാക്ക് പറഞ്ഞതല്ല, ഒരു അലങ്കാരികമായി തന്നെ പറഞ്ഞത്. കാലം നമുക്ക് തരുന്ന അനിവാര്യതയ്ക്കകത്തുള്ള നമ്മുടെ സർവൈവലിൻ്റെ ഭാഗം തന്നെയാണത്. അതില്ലാത്ത ഒരാൾക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഗായത്രിയുടെ ആ വേദിയിലെ പ്രസംഗം ഒരുപക്ഷെ പാർട്ടിയുടെ പരിപാടി കൂടെ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ നവകേരള സദസ് പാർട്ടിയാണല്ലോ ലീഡ് ചെയ്യുന്നത്, ആ അർത്ഥത്തിൽ പാർട്ടി മെമ്പറാണ്. അപ്പോൾ അത് ലീഡ് ചെയ്യുന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണോ ഈ ഒരു പാർട്ടിയെ, അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിലാണ് കോർപ്പറേറ്റുകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇതൊക്കെ പാർട്ടിയും സ്വീകരിക്കേണ്ട നിലപാടുകളാണ് ഇല്ലെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ സംസാരിക്കുന്നിടത്ത് കോർപ്പറേറ്റുകളുമായിട്ട് ബന്ധപ്പെടുന്നതും കോർപ്പറേറ്റ് വ്യവസ്ഥയെ നിലനിർത്തുന്നതും ഇപ്പം 126 കോട്ടിട്ട മനുഷ്യനും എന്ന് പ്രയോഗിക്കുന്നിടത്ത് ഈ കോട്ടെന്ന് പറയുന്നത് അതിനകത്ത് ജാർഗൻസ് ഒരു പ്രശ്നമുണ്ട്. അതായത് കോട്ടെന്ന് പറയുന്നത് പിണറായി വിജയൻ സഹാവ് പുറത്തു പോയാലും കോട്ടാണ് ഇടുക. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി അല്ല നമ്മുടെ പ്രധാനമന്ത്രി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കോട്ടിട്ട് പോവുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്.
അവിടെ കോട്ടിന്റെ വിലയെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജനാധിപത്യമായ ലോകത്തിൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്, അല്ല ഇത് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. അവിടെ എങ്ങനെയാണ് ഒരു പാർട്ടിയെ നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഈ ഞാൻ വളരെ മാന്യമായിട്ട് ആരോഗ്യപരമായ ഒരു ഞാൻ ഒരു ഓൺലൈൻ മാധ്യമത്തിനും ഇതുവരെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തത് തന്നെ ഇത് നിങ്ങൾക്ക് ടാം റേറ്റ് കൂട്ടുക, അല്ലെ വ്യൂവേഴ്സ്, എനിക്കും ഉണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് മാത്രം കാൽക്കുലേറ്റ് അല്ല മുൻപിൽ കണ്ടുകൊണ്ട് സെൻസേഷണലായിട്ടുള്ള ചോദ്യങ്ങളും അതിന് സെൻസേഷണലായിട്ടുള്ള ഉത്തരങ്ങളുമാണ് ആവശ്യമെങ്കിൽ എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ തരാനേ താല്പര്യമില്ല. അല്ല, ഞാൻ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സംബന്ധിക്കും വളരെ വ്യക്തമായ ധാരണയോടുകൂടി സംസാരിക്കുന്ന ആളാണ് ഞാൻ. അത് ക്യാമറയുടെ മുമ്പിലാണെങ്കിലും പൊതുവേദിയിലാണെങ്കിലും രാഷ്ട്രീയപരമായി വളരെ വ്യക്തം. അപ്പോൾ ഞാൻ ആ പ്രസംഗത്തിൽ ഉദ്ദേശിക്കാത്തതോ ഞാൻ ഇന്ന് വരെ പറയാത്തതോ ആയ കാര്യങ്ങൾ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതല്ല എൻ്റെ ചോദ്യം, എൻ്റെ വേർഷനും അതിൽ അത് പറയേണ്ടതില്ല. അപ്പോൾ നരേന്ദ്രമോദി കോട്ടിട്ടു എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളുണ്ട്. നല്ല പൗരുഷമുള്ള, നെഞ്ചിളവുള്ള, മമ്മൂട്ടിയേക്കാൾ സുമുഖനായിരിക്കുന്ന, സുന്ദരനായിരിക്കുന്ന, ആർക്ക് കണ്ടാലും നല്ല ഗ്രേസ് തോന്നുന്ന, ആഢ്യത്വമുള്ള ഒരാൾ എന്ന് ഞാൻ പറഞ്ഞിടത്താണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം കോട്ടിയത്. വളരെ പോസിറ്റീവ്ലിയാണ് ഞാൻ പറഞ്ഞത്. അതിനെ ഞാൻ അങ്ങനെ ഒരു ഗ്രേസ് ഉള്ള ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അത് ഞാൻ പറയാൻ എടുത്ത സ്ഥലം എന്ന് പറയുന്നത് പലസ്തീൻ പ്രശ്നത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു കുഞ്ഞിൻ്റെ മുഖത്ത്, നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളുള്ളവരാണ്, രാവിലെ പത്രം എടുത്തു നോക്കുമ്പോൾ അല്ലെ ടി വി കാഴ്ചകൾ കാണുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖത്ത് ബോംബിൻ്റെ ചീളുകൾ വന്ന് കയറിയിട്ട് തറച്ചു കയറിയിട്ട് പൂവിതള് പോലെയുള്ള കവിളുകൾ മുറിഞ്ഞിട്ട് ചോരയൊടിക്കുന്ന ചിത്രം കാണുമ്പോൾ അതിന് കൂട്ടു നിൽക്കുക എന്ന് പറയുന്ന വൈകാരികമായി ഒരു മനുഷ്യൻ എനിക്ക് പറ്റില്ല. അത് വൈകാരികത തന്നെയാണ്, അതിൻ്റെ അത് വൈകാരികത തന്നെയാണ്. അവിടെയാണ് ഞാൻ ആകെ കൂടി എൻ്റെ ഭാഷയുടെ പ്രയോഗത്തിൽ കുറച്ച് ഷാർപ്പായത്. അത് ഷാർപ്പായതിനകത്ത് ആ വാക്ക് പ്രയോഗത്തിൽ സാധാരണ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുമ്പോഴും അതിൻ്റെ ടെമ്പർ മാറിയിട്ട് തന്നെയാണ്. ആ ടെമ്പർ മാറുന്നത് എന്തുകൊണ്ടാണ്? നമുക്കുള്ള മനുഷ്യപക്ഷം നിൽക്കുന്നുണ്ട്, നമുക്ക് മാനുഷിക സ്നേഹം നിൽക്കുന്നുണ്ട്. ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. നമ്മൾ അറിയാതെ ഇങ്ങനെ വയറ്റത്ത് വിരൽ വെച്ച് പോകും കുഞ്ഞുങ്ങളുടെ അത്തരം മുഖങ്ങൾ കാണുമ്പോൾ, മനുഷ്യൻ്റെ വേദനകൾ കാണുമ്പോൾ, ചോര കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ കാരണം എന്താ? ആ യുദ്ധത്തിൻ്റെ കാരണം ആയുധ കച്ചവടത്തെ പ്രൊമോട്ട് ചെയ്യുന്നൊരിടമാണ്. ഇപ്പോൾ ഈ യുദ്ധം മാത്രമല്ല, ഇൻ്റർനാഷണലായിട്ട് ഇന്ന് നടക്കുന്ന യുക്രൈൻ റഷ്യ യുദ്ധം, പലസ്തീൻ ഇസ്രായേൽ യുദ്ധം, ഇനി നാളെ വരാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അല്ലെ ഇന്ത്യ ചൈന വൈര്യങ്ങൾ, ഈ പറയുന്ന എല്ലായിടത്തും വിള്ളലുകളുണ്ടായ യുദ്ധം നടക്കുക എന്നുള്ളതാണ് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. കാരണം നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അവരുടെ വരുമാനം എന്താ? അമേരിക്ക ഇങ്ങനെ ലോക പോലീസായി നിൽക്കുന്ന, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയായി നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ആയുധക്കച്ചവടം മാത്രമാണ്. ബാക്കി നമ്മളവിടെ പോയി പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്നുണ്ടോ, മറ്റ് ജോലികൾ ചെയ്യുന്നുണ്ടോ, ആശുപത്രി ഉണ്ടോ, ഇതല്ല. നമ്മൾ കണ്ടു കോവിഡ് വന്നപ്പോൾ കണ്ടു ആതൊരു സേവന രംഗം പോരാ. ആതൊരു സ്നേഹ രോഗികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര വിശാലമായ, കേരളം അക്കോമഡേറ്റ് ചെയ്ത പോലെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആതുര സേവന രംഗം പോലും അവിടെ ഇല്ല. അവിടെയുള്ളത് ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ ആയുധ കച്ചവടം തന്നെയാണ്. അപ്പോൾ ആ ആയുധ കച്ചവടത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിനെ പല പോളിസികളിൽ നമ്മൾ അവരോട് കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്കെതിരെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ചേരിതേറ്റ നയത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് അവർക്കെതിരെ ഒരു ഇൻ്റർനാഷണൽ പ്രോബ്ലത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നിവർത്തിയില്ല എന്ന് പറയുന്നിടത്ത് ഒരാൾ തലകുനിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ചേരുന്നതല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് ഒരാളെന്നല്ല, ഞാൻ ഉപയോഗിച്ച പലയിടവും ഭരണകൂടം എന്ന് തന്നെയാണ്. അമിത്ഷായും നരേന്ദ്രമോദി അമിത്ഷായും നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം എന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. അതിനൊന്നും നിങ്ങൾ വളച്ചൊടിക്കണ്ട. അല്ല, അതിലൊന്നും ഇതില്ല. ഞാൻ പറയട്ടെ, അത്തരം ഇന്റർപ്രിട്ടേഷനുകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുക ഞാനിവിടെ. കാരണം 28 മിനിറ്റുള്ള എൻ്റെ ആ പ്രസംഗം എന്നോട് പറയുന്നത് സോഷ്യൽ മീഡിയ കാണുമ്പോൾ ചലനം അല്ല. ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, എനിക്ക് വളരെ വളരെ പോസിറ്റീവായിട്ട് മീഡിയ ഇതിനെ ഏറ്റെടുത്തു. ഒരു മീഡിയയും എനിക്ക് നെഗറ്റീവ് അല്ല, ഒരു മീഡിയയും എന്നോട് നെഗറ്റീവായിട്ടല്ല അപ്രോച്ച് ചെയ്തേക്കുന്നത്. എല്ലാ പൊതുമീഡിയകളെല്ലാം എന്നോട് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു മീഡിയ, പോയിന്റ് ബ്ലാങ്ക് പോലെയുള്ള ഒരു ഇന്റർവ്യൂ കോളം ഇതിനു വേണ്ടി അനുവദിക്കണമെങ്കിൽ ദാറ്റ് ഇസ് എ പോസിറ്റീവ് തിങ്. അല്ല, അത്രയും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഉന്നയിച്ചത്. മീഡിയവൻ പിറ്റേ ദിവസം, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ചാനലുകൾ പിറ്റേ ദിവസം ഈ വിഷയം സംസാരിക്കേണ്ടതാണ്. അല്ല, ആ വിഷയമാണ് ഏറ്റെടുത്തത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഇരിക്കുമ്പം അതിനകത്ത് ഇല്ലാത്ത
കമ്പാർട്ട്മെൻറ്റൈസേഷൻ കൊണ്ടുവരാതെ, ഇല്ലാത്ത വിമർശനങ്ങൾ കൊണ്ടുവരാതെ, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലുള്ള വിമർശനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പൊതുജനവും ഇപ്പം നമുക്ക് നോക്കിയറിയാം, ആ ഒരു ദിവസത്തെ സൈബർ ബുള്ളിങ് അല്ലെ, അത് ഒരു നിർദ്ദിഷ്ട കേന്ദ്രത്തിൽ കാണുന്നു. അപ്പോൾ ഒരു നിർദ്ദിഷ്ട കേന്ദ്രത്തിൽ നിന്നുള്ള പെട്ടെന്നുണ്ടായ ഒരു ഓർഡറിന്റെ നമുക്കത് കണ്ടറിയാം, സ്വഭാവം കണ്ടറിയാം, വളരെ കൃത്യമായിട്ടും ചീപ്പാണ് കൃത്യമായിട്ട് ഒരു കമാൻഡിന്റെ പുറത്ത് വന്നേക്കുന്നതാണ്. ഞാൻ ആ സൈബർ ബുള്ളിങ് നടത്തി എഴുതിയ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞു, ഇത്രയുള്ള ഞാൻ വേറൊരു ചാനലും പറഞ്ഞു, നമ്മൾ മറ്റാരുടെങ്കിലും ഒരു ഓർഡർ കേട്ടിട്ട് ഒരു അനുശാസനത്തിന്റെ പുറത്ത് നമ്മൾ തൊഴിൽ ചെയ്യുക, തൊഴിലാണ് സൈബർ ബുള്ളിങ് ആണെങ്കിലും ഒരു തൊഴിലാണ്, അതിൻ്റെ അത് വേദനം പറ്റുന്നുണ്ടാവാം, ഇല്ലാതിരിക്കാം, ആശയപരമായി നമ്മൾ റീപേയ്മെൻ്റ് ആയിരിക്കും, എന്തുമായിരിക്കും, പക്ഷെ തൊഴിലിനൊരു മൂല്യമുണ്ടെന്ന് വിചാരിക്കണം അല്ലേ. ആ മൂല്യം ഭാഷയിലോ സംസ്കാരത്തിലോ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാം. ഞാൻ വളരെ ശുദ്ധമായ രാഷ്ട്രീയമാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണകൂടം, അത് ആരുടെ ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യ രാജ്യത്ത് ജീവിക്കപ്പെടുന്ന 140 കോടി ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അല്ലെ നിർണയിക്കുന്ന ഒരു സാംസ്കാരിക നയത്തിൻ്റെ ഏടുകളിൽ 126 വ്യക്തികളെ മാത്രം പരിഗണിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിന് മറ്റുള്ളവരിൽ നിന്നുണ്ടാവുന്ന ഊറ്റിപ്പിഴലുകൾ, ഉള്ളവനുള്ളത് കയറി കയറി വരുമ്പോൾ ഇല്ലാത്തവന് ഇല്ലാത്ത അയക്കപ്പെട്ടു പോവുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്ത് ഒരു എക്സ് ഫിഗറാണ്. ഈ എക്സ് ഫിഗറിൽ നിന്ന് ഒരാൾ മാത്രം അല്ലെ ഒരു ഗ്രൂപ്പ് മാത്രം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഗ്രൂപ്പ് മൈനസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. ഏത് രംഗത്ത് പോലും സാമ്പത്തിക നയത്തിൻ്റെ ഏത് രംഗത്ത് പോയാലും അല്ലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇടങ്ങളുടെ ഏത് നടത്ത് പോകുമ്പോഴും ഈ 126 പേർക്ക് വേണ്ടിയെന്ന് പറയുന്നത്, അതായത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയെന്ന് പറയുന്നൊരിടത്തേക്ക് എത്തുമ്പോൾ ഈ എക്സിൽ നിന്ന് ഇങ്ങോട്ട് വലയുന്നതിന് അത്രയും മൈനസ് മറ്റേ സ്ഥലത്ത് ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് രാജ്യസമ്പത്തിൻ്റെ 40% മുഴുവൻ ഈ 126 പേരുടെ കയ്യിലിരിക്കുകയും രാജ്യത്ത് വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന നെഗോഷ്യബിളി 0 ഇട്ടാൽ 140 കോടി ജനങ്ങൾക്ക് വേണ്ടി ആകെ ഇത്രയും ചെറിയ ശതമാനം സമ്പത്ത് മാത്രം കയ്യിലിരിക്കുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ നിരന്തരം ആവർത്തിക്കപ്പെടേണ്ട കാര്യമാണ്. അത് സംബന്ധിച്ച് കോർപ്പറേറ്റുകളുടെ ഫണ്ട് വരുന്നത് സീരിയലിലേക്ക് വരുന്നതിനെ കുറിച്ച് പറഞ്ഞ കണക്ഷനിൽ ഒരു ലിങ്കിന്റെ പ്രശ്നമുണ്ട്. അത് രണ്ടിടത്തുണ്ട്, സിനിമയുടെ കാര്യത്തിലും ലിങ്കിനൊരു പ്രശ്നമുണ്ട്. അത് സിനിമയുടെ കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 2018 ഒക്കെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ രാഷ്ട്രീയവും ആ സിനിമകൾ ഉണ്ടാക്കപ്പെടുന്ന രാഷ്ട്രീയവും തമ്മിൽ കണക്ഷൻ, അതിപ്പോ 2018 കാര്യത്തിൽ ആ ഒരു കണക്ഷൻ ഇല്ല. 2018 എടുത്ത ആൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവാം, ഇത് നോമിനേറ്റ് ചെയ്യുന്ന ആൾക്ക് വേറൊരു രാഷ്ട്രീയം ഉണ്ടാവാം, ഇത് രണ്ടും കൂടെ സിങ്ക് ആവുന്നത് തമ്മിൽ ഒരു പോയിന്റ് ഇല്ല. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് എന്താ പറയുക, ഇപ്പൊ നിങ്ങളുടെ ചാനലിന്റെ മുന്നിൽ വന്നിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നി ഈ ചോദ്യം വന്നപ്പോ. ഇത് നോമ ജനങ്ങൾക്ക് സംശയമുണ്ടാക്കിയ ഒരു എന്റെ പ്രസംഗത്തിൽ ബുദ്ധിപൂർവ്വം ആ പ്രസംഗത്തെ അപ്രോച്ച് ചെയ്ത അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ആ പ്രസംഗം കേട്ട ഒരാൾക്കുണ്ടായ ഒരു കൺഫ്യൂഷൻ ഇത് തന്നെയാണ്. 6R ശരിയാണ്, ഹിന്ദു വർഗീയവാദ രാഷ്ട്രവാദം അല്ലെ ആ ഒരു രീതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്, അവസാനം രാമൻ വരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു ഇതിന്. 2018 എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും ഒരു ന്യൂനപക്ഷ വർഗീയതയെ പിന്താങ്ങിക്കൊണ്ട് ഇവിടെ നിന്ന് ഒരാളെടുത്തൊരു സിനിമയാണ്. ഇത് രണ്ടും എങ്ങനെയാണ് ഒരേപോലെ തുലനം ചെയ്യുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല ക്വസ്റ്റ്യനിൽ, ഈ 2018 നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് മറ്റൊരു രാഷ്ട്രീയമായിരിക്കാം, പക്ഷെ 2018 എടുക്കുന്നവരുടെ രാഷ്ട്രീയം അതായിരിക്കില്ല. ഇപ്പം നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഇത് പ്രയോഗിക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പറയാം, ഇപ്പം സംഘി ക്രിസംഘി എന്ന് നമ്മൾ പറയും. ഇത് രണ്ടും തമ്മിൽ സത്യത്തിൽ ഉള്ള കണക്ഷൻ എന്ന് പറയുന്നത് സാംസ്കാരികമായ കണക്ഷൻ മാത്രമാണ്. പക്ഷേ ഗായത്രി സംസാരിക്കുന്നിടത്ത് ഇത് നമ്മൾ നേരിട്ട് ബന്ധമുണ്ടെന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടിയത്. ഇല്ല, അത് ആ പ്രസംഗത്തിൻ്റെ, ഞാൻ ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ എപ്പോഴും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഉദ്ഘാടനവും ശ്രീചിത്രൻ സാർ മുഖ്യപ്രഭാഷണമായിരുന്നു. അതിൽ നിർബന്ധിതമായതാണ് ഞാനത് കൂടുതൽ സമയം പ്രസംഗിക്കാൻ വേണ്ടി. അപ്പോൾ ആ പ്രസംഗത്തിൽ എൻ്റെ വാക്പ്രയോഗങ്ങളുടെ സ്പീഡ് കണ്ടാൽ തന്നെ അറിയാം എനിക്കൊരു പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ അവിടെ ഇരുന്ന ഓഡിയൻസ് അത് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരാണ്, അവർക്കിത് കണക്റ്റ് ആവും, കുറച്ചുകൂടെ സാംസ്കാരികമായി ഔന്നിത്യമുള്ള ഇത് സാധാരണക്കാരുടെ ഇടയിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു സംശയം വന്നത്. ഞാൻ സംഖ്യയോ ക്രിസംഖ്യയോ എന്ന് നിങ്ങൾ മാധ്യമക്കാരിടുന്ന ഈ ബ്രാക്കറ്റഡ് പേരുകളിലൊന്നുമല്ല ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം. ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത ഒരാളിലേക്ക് കടത്തുന്ന വിശ്വാസ പ്രമാണങ്ങളാണെങ്കിലും ഇതൊരു ബ്രെയിൻ വാഷ് ഉണ്ട്. അവിടെ നമ്മളുടെ ബ്രെയിനിലൊരു ഇഞ്ചെക്ഷനുണ്ട്, നമ്മൾ എൻ്റെ വിശ്വാസങ്ങളിലേക്കെല്ലാം ചേർത്ത് വെക്കുമ്പോൾ മെയിൻ ഇടം എവിടാകും, മനുഷ്യൻ്റെ തലച്ചോറ് ഇടയും സ്വന്തമായി ചിന്തിക്കാത്തതാകും, സ്വന്തം വിശ്വാസത്തിൽ അല്ലെ ആത്മബോധത്തിൽ നിൽക്കാത്തവരാകും, നമ്മളുടെ കർമ്മങ്ങളിൽ നിൽക്കാത്തവർ. ഇതുകൊണ്ടാണ് ഇത്തരം യൂണിയനുകൾ വരുന്നത്. ഇപ്പം സംഘീ ക്രിസംഘി എന്നൊക്കെ പറയുന്ന യൂണിയനുകൾ വരുന്നത് ആ ഒരിടത്ത് നിന്നാണ്.
അപ്പം ഈ ഭരിക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജനാധിപത്യം എന്ന് പറഞ്ഞ് ഭരിക്കുമ്പോൾ ഇവിടെ എല്ലാവരെയും ജസ്റ്റിഫൈ ചെയ്യേണ്ട ചില ഇടങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഇപ്പം ഹിന്ദുരാഷ്ട്രവാദം വെക്കുമ്പോഴും അവസാന ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമായിരിക്കുമ്പോഴും 2025 ഹിന്ദുരാഷ്ട്രം ഇവിടെ പ്രാബല്യത്തിൽ വരുമെന്ന് പറയുമ്പോഴും ഇപ്പം നിലവിലിരിക്കുന്ന ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒട്ടും പ്രധാനമാണ്. അവരുടെ മാത്രം വോട്ട് കിട്ടിയാൽ നേടുന്നതല്ല ഭരണം. നേരത്തെ പറഞ്ഞ പാർലമെന്ററി സംവിധാനത്തിൻ്റെ വിജയം അത് ഇവർക്കും ബാധകമാണ് അല്ലേ, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും അത്. അപ്പോൾ ആ മറ്റുള്ളവരുടെയും കൂടി വോട്ട് വേണം. അപ്പോൾ കേരളം പോലെ പ്രാദേശിക മറ്റ് ന്യൂനപക്ഷ സ്വാധീനങ്ങളുള്ള ഇടങ്ങളിൽ നിന്ന് നമുക്കും വേണം ഒരു വോട്ട് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ ഈ 2018 പോലെയുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്യാം. അതെ, അത് അത് പറയുന്നതും സാംസ്കാരിക നയത്തിൻ്റെ ക്ലോസിൽ തന്നെയാണ്. ഇത് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്ത ചോദിച്ചാൽ എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവാത്ത സാംസ്കാരിക നയത്തിൻ്റെ ക്ലോസ് അറിയാത്തതാണ്. സാംസ്കാരിക നയത്തിൽ 7 ക്ലോസുകളാണ് വളരെ പ്രശ്നങ്ങളുള്ള ക്ലോസ്. ഇത് സിനിമ എടുത്ത് പറയുന്നുണ്ട്. നേരത്തെ സീരിയൽ ചർച്ചയായ പോലെ തന്നെ സിനിമയുടെ കാര്യം എടുത്തു പറയുന്നു. സിനിമയുടെ കാര്യം എടുത്തു പറയുന്നിടത്താണ് ഞാൻ സൂചിപ്പിച്ചത് ഗണപതി അല്ലെങ്കിൽ മിത്ത്, രാമായണ മഹാഭാരതം എന്ന് പറയുന്ന മിത്തുകളാകാം, വിശ്വാസങ്ങളാകാം, ഓരോ ഇടത്തുമുള്ള വിശ്വാസങ്ങളിലൂടെ മനുഷ്യൻ ഇറങ്ങിപ്പോകുന്ന ഇടങ്ങളാവണം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു ചിന്താശേഷിയെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലേക്ക് പോയാൽ കാലക്രമേണ ശാസ്ത്രബോധത്തിനും ചിന്തയിലും തന്നെ മനുഷ്യൻ പോകും. കാരണം മുന്നോട്ട് പോകെ പരന്ന ഭൂമിയായിരുന്നു എന്ന് പറഞ്ഞിടത്താണ് ഭൂമി ഉരുണ്ടതാണെന്നും ഉരുണ്ട ഭൂമിയിൽ നിന്ന് ഉരുണ്ട ചന്ദ്രനിൽ പോയി ചന്ദ്രനിൽ അവിടെ ചന്ദ്രയാൻ നടപ്പാക്കാമെന്നും പറയുന്ന ഒരു ഇടത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അത്രയധികം ശാസ്ത്രത്തിൻ്റെ നഗ്ന സത്യങ്ങളെ ശാസ്ത്രീയമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് വിശ്വാസങ്ങളിലേക്ക് തിരിച്ചുപിടിക്കാൻ എന്തിനെ കൂട്ടുപിടിക്കാൻ പറ്റുള്ളൂ? കാല്പനികതയെ കൂട്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഹൈടെക് ആയിട്ടുള്ളൊരു കാര്യത്തെ കൂട്ടുപിടിക്കാൻ പറ്റില്ല, കാല്പനിക ചിന്തകളെ കൂട്ടുപിടിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് കലയും മറ്റു കാര്യങ്ങളിലുമുള്ള സ്വാധീനം കൂടുതൽ കിടക്കുന്നത്. അപ്പം അവിടം കൈവിട്ട് പോവാതെ അവിടെ ഓരോ ആളിൻ്റെയും വിശ്വാസ പ്രമാണങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ളതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു നയം ഇതിനകത്തുണ്ട്, വളരെ കൃത്യമായിട്ടുണ്ട്. ആ സിനിമയെ കൂടെ ഒന്ന് കണക്ട് ചെയ്താൽ അതൊരു ടങ് സ്ലിപ്പ് അല്ലെങ്കിൽ അതൊരു കണക്ഷൻ കിട്ടാതെ പോയത് മാത്രമാണ്, അല്ലാതെ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല. എങ്ങനെ ഇത് തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. 2018 നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും 2018 നിർമ്മിക്കപ്പെടുന്നതും രണ്ടും രണ്ടിടത്താണ്. നിർമ്മിക്കപ്പെടുന്നത് രണ്ടും രണ്ടിടത്ത്. നിർമ്മാണത്തിൽ അവർ ക്ലോസിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം സിനിമകളെ അല്ല, ഇതും നമ്മുടെ സാംസ്കാരിക നയവും തമ്മിൽ ബന്ധമില്ല. ഉണ്ട്, സാംസ്കാരിക നയത്തിൽ ഇപ്പൊ മാളികപ്പുറം വളരെയധികം ഇവിടെ ചർച്ച ചെയ്ത സിനിമയാണ്. അത് പറയുമ്പോൾ കുറച്ചുകൂടെ ഇത് കണക്ട് ഹിറ്റായ സിനിമയാണ്. മാളികപ്പുറത്തിൻ്റെ ഹിറ്റ് എങ്ങനെയുണ്ടായത്? ഒരു പ്രൊപ്പഗണ്ട ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് അല്ലെ, അയ്യപ്പനുമായി ബന്ധപ്പെടുത്തി തന്നെ ഒരു പ്രൊപ്പഗണ്ട വന്നു. സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിയുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു, സാധാരണ സിനിമയായിരുന്നു. അല്ല, അത് കഥാപരമായി മികച്ചതായതുകൊണ്ടാണ് ആൾക്കാർ സ്വീകരിച്ചതെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അത് അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്. നമ്മളുടെ ഇഷ്ടങ്ങൾക്കല്ലാതെ ഒരു സാംസ്കാരിക നയം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതാണ് ഇപ്പം എന്നെ ഉൾക്കൊള്ളാനുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. ഗായത്രി ഉയർത്തിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പൊ എന്റെയൊക്കെ വിശ്വാസം. കാരണം അത്തരത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളിപ്പോ ശാസ്ത്രീയത വെടിഞ്ഞിട്ട് ഇപ്പോ നാഷണൽ ഹെൽത്ത് മിഷന്റെ മറ്റോ ലോഗോ മാറിയത് ഈ സന്ദർഭത്തിലാണ്. അന്ന് തന്നെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്താ പറയാ, നമ്മുടെ അശോക സ്തംഭം എടുത്തു മാറ്റിയിട്ട് അവിടെ ഇത് ധന്യന്തിരിമൂർത്തിയുടെ ഫോട്ടോ വെച്ച് കുറച്ച് മുന്നേ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിസിബിൾ ആയി വരികയും ചർച്ചയിലേക്ക് വന്നത് ഈ സന്ദർഭത്തിലാണെന്നുള്ളത് അത് കോയിൻസിഡൻസ് ആണ്. പക്ഷേ അതേപോലുള്ള ഒരുപാട് പ്രവർത്തനങങ്ങൾ നടക്കുന്നുണ്ട്, ഇത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ജെ എൻ യുവിന്റെ ലോഗോ ഇപ്പോഴല്ലേ മാറി? അതെ, ജെ എൻ യുവിന്റെ ലോഗോ മാറി. ഏറ്റവും അധികം നമ്മൾ സംസാരിക്കുമ്പോൾ സർവകലാശാലകളുടെ കാവ്യവൽക്കരണത്തെ കുറിച്ചൊക്കെ ഞാനത് ആ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രയോഗിക്കുന്നില്ല, ഈ നമ്മളുടെ ഈ സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നില്ല. എങ്കിലും അത്തരമുള്ള ഇടപെടലുകൾ, കടന്നുകയറ്റങ്ങൾ, നടപടികൾ എല്ലാം ജെ എൻ യു ആയിരുന്നു ഒരുപക്ഷെ ഏറ്റവും തീവ്രമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് പൗരത്വ ഭേദഗതി ബില്ല് ഉൾപ്പെടെ ഏറ്റവും അവസാന നയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഏറ്റവും അധികം ഒരു ഇടതു സ്വഭാവത്തോടു കൂടി പ്രതികരിച്ച സർവകലാശാലകളിൽ ഒന്ന് ജെ എൻ യു ആയിരുന്നു. ഏറ്റവും അധികം ആദ്യം പോയിട്ടെന്ന് പറയുന്നാൽ അവിടുത്തെ ലോകം മാറ്റാനുള്ള ഒരു ധൈര്യമാണ് ഉണ്ടായത് അല്ലേ. അപ്പൊ അതിന്റെ അകത്തുനിന്ന് സ്ഫോടനാത്മകമായി എന്ത് പ്രതികരണം വന്നാലും അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ അത് ചെയ്തിരിക്കും എന്ന് പറയുന്ന ഒരു അധീശത്വ സ്വഭാവം കാണിക്കുന്നില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും സാംസ്കാരിക മണ്ഡലം ചർച്ച ചെയ്യുന്ന വിഷയമാണ്, ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ സീരിയലിലേക്ക് പൈസ വരുന്നു, ഇല്ലെങ്കിൽ സീരിയലിന്റെ ഒരു കഥ നിർമ്മിക്കുന്നു, ഈ സീരിയലിന്റെ കഥകളൊക്കെ ഈ സീരിയലിന്റെ റേറ്റിംഗ് നോക്കിയിട്ട് നമ്മളിപ്പോ ഒരു പ്രസവം വേണോ രണ്ട് പ്രസവം വേണോ അത് അവിഹിതമാണോ വേറെ രീതിയിൽ പ്രസവിക്കണോ ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നൊരു
അവസ്ഥയുണ്ട് സീരിയലുകളിൽ. അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അത്തരം ചർച്ചകൾ നടക്കാറുണ്ട് റേറ്റിംഗിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇത് നിർണ്ണയിക്കുന്നതിന് ഒരു കോർപ്പറേറ്റ് എന്ന് പറയുന്നത് നേരിട്ട് വന്നിട്ട് നിർണ്ണയിക്കപ്പെടുന്നില്ല. അല്ല, അതാണ് സംസാരിക്കേണ്ടത്. റേറ്റിംഗ് ആരാണ് നിർണ്ണയിക്കുന്നത്? ഇപ്പൊ റേറ്റിംഗിന് ഏത് പേരിട്ട് വിളിച്ചാലും ആ ടൈം ഇപ്പൊ 7 to 7:30 അല്ല, ബാർക്ക് നമ്മൾ നോക്കിയിട്ട് നമ്മളിപ്പോ കോർപ്പറേറ്റുകൾ നിർണ്ണയിച്ചാലും ഇതിനകത്ത് നേരിട്ട് ഇടപെടുന്നു എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കുമ്പോൾ അതിനകത്ത് ബാക്കപ്പ് ഫയൽസ് എന്തൊക്കെയാണ്? ഇത് നമ്മൾ ഏത് രീതിയിലാണ് റേറ്റിംഗ് ഉണ്ടാക്കുന്നത്? റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വർക്കിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ബാക്കി നമ്മൾ അസസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് ഈ അസസ്മെന്റിന് അപ്പുറത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണത്. അസസ്മെന്റിന് അപ്പുറത്തേക്ക് ഇതിന്റെ പ്രോഫിറ്റോ ബാക്കി കാര്യങ്ങളോ നിർണ്ണയിക്കുന്ന മാർക്കറ്റ് തന്നെയാണ് അല്ലേ? അപ്പൊ ഈ മാർക്കറ്റിന് വേണ്ടി കൂടിയാണ് കൂടിയാണ് അപ്പൊ ഈ മാർക്കറ്റിന് എന്താണ് ആവശ്യം? ഈ മാർക്കറ്റിൽ ആ സമയത്ത് എന്താണ് നമ്മളിലേക്ക് കടത്തേണ്ടത്, പ്രേക്ഷകനെ കാണിക്കേണ്ടത്, അല്ലെ നമ്മളിലേക്ക് അറിവായിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്തെ പ്രധാനം. ഞാൻ പറയുന്ന സീരിയൽ കണ്ടന്റുകളെക്കാൾ കൂടുതൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വേറൊരു ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ചു, സീരിയൽ കണ്ടന്റുകളെക്കാൾ കൂടുതൽ അവിടെ മാർക്കറ്റിൻ്റെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. സൂപ്പർ അല്ലെ പ്രൊഡക്റ്റുകളുടെ പരസ്യങ്ങളാണ് കൂടുതൽ. പരസ്യം എത്ര വന്നാലും അത് ഇട്ടിട്ട് ബാക്കി പോർഷനിലാണ് നമ്മൾ ഈ ഡെയിലി സോപ്പ് കാണിക്കുന്നത്, സീരിയൽ കാണിക്കുന്നത്. ഈ സീരിയലിൻ്റെ കണ്ടന്റ് ഇങ്ങനെ ആവണം എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്ട്രിയുടെ ആവശ്യമാണ്. അതായത് അവർ ആശയങ്ങൾ അങ്ങനെ നിർത്തുക, നേരത്തെ പറഞ്ഞ ശാസ്ത്രബോധം ഉണ്ടാവാതിരിക്കുക, യുക്തിചിന്ത ഉണ്ടാവാതിരിക്കുക, ഒരാലോചന ട്രാക്ക് ഒരാളിൽ ഉണ്ടാവാതിരിക്കുക. ഇങ്ങനെ മനുഷ്യന് നമ്മളുടെ കാൽപ്പനികതകൾക്കകത്ത്, നമ്മളുടെ ബൈംഗ്ലി സ്വഭാവങ്ങൾക്കകത്ത് നമുക്കിങ്ങനെ ഒരു ഹാങ് ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ അകത്ത് നമ്മളെ നിർത്തിക്കൊണ്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞ ട്രയാങ്കിളിൻ്റെ പ്രോസസ്സ്. പക്ഷേ കോർപ്പറേറ്റിന് മാർക്കറ്റ് വേണം. നമ്മുടെ ഈ നാളെ ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നവർക്ക് എന്ത് വേണം? അതിലേക്കുള്ള ചിന്തകൾ മാത്രമേ. അത് മാർക്കറ്റ് അല്ലേ, അതിൽ ഹിന്ദുത്വം എങ്ങനെയാണ് നമ്മൾ പിടിപ്പിക്കുക? അതാണ് ട്രയാങ്കിൾ പറഞ്ഞത്, മൂന്ന് കോർണർ തന്നെയാണ്. മാർക്കറ്റ് അവിടെ നിൽക്കുന്നു, പൈസ ഇറക്കിക്കൊണ്ട് മാർക്കറ്റ് നിൽക്കുന്നു. ഈ മാർക്കറ്റ് പൈസ ഇറക്കുന്ന ബേസിലേക്കാണ് ഇറക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ടൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഈ കോർപ്പറേറ്റുകളൊക്കെ കോൺഗ്രസ് പാർട്ടിയായിരിക്കും സഹായിക്കുക. ആണ്, അതിപ്പം ഇവിടെ CPM ഭരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട സോഴ്സുകളും സ്രോതസ്സുകളും ഒക്കെ. ഇന്നത്തെ ഒരു കാര്യം നമ്മൾ വളരെ ഈ ഒരു സാമാന്യവൽക്കരണം ഉണ്ടല്ലോ ഇവിടെ CPM ഭരിക്കുമ്പോൾ. ഇവിടെ ആക്ച്വലി കോർപ്പറേറ്റ് ആരാ ഉള്ളേ? എല്ലാ കോർപ്പറേറ്റുകളും കമ്പനികളും ഇവിടേക്ക് വരുന്നുണ്ട്. അദാനിയാണ് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി ചെയ്യുന്നത്. സ്പ്ലിറ്റ് കോൺട്രാക്ടിൽ വരുന്നുണ്ട്. ഈ സ്പ്ലിറ്റ് കോൺട്രാക്ടുകളുടെ എഗ്രിമെന്റോ പോളിസികളോ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല തീരുമാനിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് ത്രൂ വരുമ്പം അതിന്റെ തീരുമാനങ്ങളെല്ലാം എവിടുന്ന വരിക? എക്സിക്യൂട്ട് ചെയ്യുക, സ്പ്ലിറ്റ് കോൺട്രാക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഇടവങ്ങളിലേക്ക് സർക്കാരിൻ്റെ ചില കാര്യങ്ങൾ എത്തുക എന്ന് മാത്രമേ ഇവിടെയുള്ളൂ. അതിൻ്റെ ഏത് സാധനം വന്നാലും അത് ആരാ നിർണ്ണയിക്കുന്നത്, ആരാ തീരുമാനിക്കുന്നത്, ആരാ സാങ്ഷൻ കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്. നമുക്ക് വേറൊരു ഭാഗത്തേക്ക് ഡിസ്കഷൻ പോകും. നമ്മളിപ്പോൾ സീരിയലിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടാണ്, അതിനകത്ത് ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് ഗായത്രി ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഇപ്പം ഞാൻ ആ 28 മിനിറ്റുള്ള പ്രസംഗത്തിൻ്റെ അകത്ത് ഒരു 5 മിനിറ്റ് പോലും പ്രതിപാദിക്കാത്ത ഒരിടമാണ് സീരിയൽ. എൻ്റെ തൊഴിൽ രംഗമായതുകൊണ്ട് അതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഗായത്രി നിൽക്കുന്ന ഇടത്തെ കുറിച്ച് വിമർശിക്കുമ്പോൾ കൂടുതൽ അറ്റൻഷൻ കിട്ടും. അല്ല, അത് നിൽക്കുന്ന ഇടം അതാണെന്ന് കണ്ടവരാണല്ലോ തീരുമാനിച്ചത് അല്ലെ? നിൽക്കുന്ന ഇടം അതാണെന്ന് കണ്ടവരാണ് അതിന്. അതിനായിരുന്നു വിസിബിലിറ്റി. ഒരു ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു സാധനത്തിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ചർച്ച ചുരുങ്ങി പോവരുത്. ഈ സാംസ്കാരിക നയം ഇംപ്ലിമെന്റ് ചെയ്യുന്ന വൺ ഓഫ് ദി പ്ലേസസ് എന്ന് പറയുന്നത് മാത്രമാണ് സീരിയൽ. ബാക്കി എല്ലാ ഇടങ്ങളിലേക്കും ഈ സാംസ്കാരിക നയം ഇംപ്ലിമെന്റ്, നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ പോലും, ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ഡെയിലിയുള്ള ഇടങ്ങളിലും വരുന്ന ഒരു നയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ ചർച്ച മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോയി? സീരിയലിലേക്ക് കൊണ്ടുപോയി. സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടു. ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയാം, ടു ബി ഫ്രാങ്ക്, വളരെ ഇതായിട്ട് ഞാൻ പറയാം, 75% ആ പ്രസംഗത്തെയും അതിൽ വന്ന കണ്ടന്റിനെയും, ആ കണ്ടന്റ് തന്നെയാണ്, അത് ഗായത്രി പറഞ്ഞോ വേറെ ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ വാനിഷ് ആയിപ്പോയി. ആ കണ്ടന്റാണ്, ആ കണ്ടന്റിനെ ഈ കണ്ടയിൽ 75% ആൾക്കാരെ വളരെ പോസിറ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. മീഡിയ ഡിസ്കഷൻസ് ഞാൻ പറഞ്ഞില്ല, മാധ്യമങ്ങൾ എല്ലാവരും അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്തേക്കുന്നത്. അതിലെ ചർച്ചകൾ വന്നത് ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള റൂട്ടിലേക്കാണ് പോയത്. ഇതിൻ്റെ അകത്ത് മാർച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പാർട്ടിയും ഇടതുപക്ഷവും എല്ലാം അതിനെ വളരെ
എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ നോക്കി അറിയാം, നിലവിൽ നിൽക്കുന്ന മിനിസ്റ്റേഴ്സ് വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അല്ലാതെ വെറുതെ അല്ല പറയണം, അവർക്ക് ഒരു പോസ്റ്റ് സപ്പോർട്ട് ചെയ്തിടണം എന്ന് പറഞ്ഞാൽ ഗായത്രി ഇതിലെങ്കിലും പോയിട്ട് ഗായത്രിയെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല, അവരത് ചെയ്യേയില്ല. ഗായത്രി പറഞ്ഞ കണ്ടന്റ് യു ഹാവ് ടു ടേക്ക് അപ്പ് ഇട്ട് എന്ന് പറയുന്ന ഒരു ഇടം ഉള്ളത് കൊണ്ടാണ് അവരെ പോലെയുള്ള ആൾക്കാർ അത് ആ രീതിയിൽ. സാംസ്കാരികമായ ഇടത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പും സംസാരിച്ചു. ഇപ്പൊ രാമാനന്ദ സാഗറിന്റെ രാമായണം വരുന്നതിലുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ബി ജെ പി സർക്കാർ വരുന്നതിന് ആസ്പദമായിട്ടുള്ള കാരണങ്ങൾ എങ്ങനെയാണ് നടന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു കോൺട്രഡിക്ടറി ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ സമയത്താണ് ഇത് പബ്ലിഷ് ചെയ്തതെന്നും ആ അതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിലേക്ക് പോലും ഒരാളെ എത്തിക്കാൻ രാജീവ് ഗാന്ധി ശ്രമിച്ചു. ഇപ്പൊ ഞാൻ രജനീഷിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോ ഒരു പക്ക CPM കാര്യമായിട്ട് തന്നെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യുന്നത്. CPM എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, കോൺഗ്രസിന്റെ പാർലമെന്ററി നിലപാടും സംഘടനാപരമായ നിലപാടെന്ന് പൂർണ്ണമായും ഞാൻ പറയുന്നില്ല. പക്ഷെ പാർലമെന്ററി തലത്തിലേക്ക് എത്തുമ്പോൾ എത്താനും ഉള്ള ഷോർട്ട് കട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാടും രീതികളും ഒരു മൃദു ഹിന്ദുത്വ സമീപനം തന്നെയാണ്. മൃദു ഹിന്ദുത്വ സമീപനം എന്ന് പറയുമ്പോഴും ഈ ഹിന്ദുത്വ അജണ്ടകളെ പ്രീണിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ഒരു അപജയം കൂടെയല്ലേ, അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. വാർഡിൽ പോലും ആളെ നിർത്തണമെങ്കിൽ അത്തരത്തിലുള്ള പരിഗണനകൾ നോക്കണ്ടേ, ജാതി രാഷ്ട്രീയം മതം ഒക്കെ നോക്കണ്ടേ. പറഞ്ഞല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വ്യവസ്ഥിതി പ്രശ്നമാണ്. ഇപ്പൊ നമ്മളിവിടെ ഒരു രാജ്യത്ത് ഒരു വ്യവസ്ഥിതി ഇടുമ്പോൾ ആ വ്യവസ്ഥിതിക്ക് അത് മതേതര എന്നുള്ളതിനെ വിട്ടിട്ട് ഇന്ന് CPMന്റെ എല്ലാം നമ്മൾ കാഴ്ചപ്പാട് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, മതനിരപേക്ഷം എന്നാണ് പറയുന്നത് അല്ലെ. ചെറിയ വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ. പ്രയോഗത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ഒരേ അർത്ഥം കിട്ടുന്നുണ്ടെങ്കിലും പ്രയോഗത്തിന് അത് തമ്മിൽ ചെറിയ വ്യത്യാസം. മതനിരപേക്ഷമാവണം, പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടോ ജനങ്ങളോ മതനിരപേക്ഷമല്ലാതാവുന്ന അത്രയും സമയം നമ്മൾക്ക് പരിമിതികൾ നിൽക്കുകയാണ്. ഇതിൽ നിന്ന് അടർന്നു മാറി ജനാധിപത്യ ഈ പാർലമെൻ്ററി സംവിധാനത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ അധികാര വികേന്ദ്രീകരണം അധികാര എക്സിക്യൂഷനുകൾ വരുന്നത് എങ്ങനെയാണ്, ഈ ഈ സിസ്റ്റത്തിലാണ് വരിക. ഇവിടെയും അധികാരത്തിൽ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ട റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്. അപ്പോൾ അധികാരത്തിലേക്ക് വരണ എന്ന് പറയുന്നിടത്ത് ഒരുപാട് പരിമിതികളുണ്ട്. CPM അത് കാണാതെ പോകുന്നില്ല, ഞാനുൾപ്പെടെയുള്ള അല്ലെങ്കിൽ CPMന്റെ വാദ പ്രവർത്തകർ ആരും ഇത് കാണാതെ പോകുന്നില്ല. അതായത് ഇതിനെ കുറച്ച് ബ്രോഡായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഗായത്രിക്കുള്ള മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒരു സങ്കുചിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം പറയുന്നത് ഒരിക്കലും ഞാനൊരു കക്ഷി രാഷ്ട്രീയ ഇടത്ത് നിന്ന് പറയുന്നതല്ല. ഞാൻ കൃത്യമായി കക്ഷി രാഷ്ട്രീയ ഇടത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. കാരണം നാളെ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഞാൻ ഇന്റർവ്യൂലും പറഞ്ഞു, നമ്മൾ നിലവിലിരിക്കുന്ന MS മുതൽ ഇങ്ങോട്ടുള്ള ആചാര്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ പോലും ആ ആചാര്യന്മാരെ കണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരിയായ ആളല്ല ഞാൻ. എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളെയാണ് ഞാൻ. ടു ബി ഫ്രാങ്ക് അല്ലേ, അതിൻ്റെ ഒരു ലക്ക് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് കൊച്ചിലേ മുതൽ ഈ ഒരു പ്യുവർ പ്രത്യയശാസ്ത്രം ഞാൻ കേട്ട് വളർന്ന ആളാണെന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി അതിലേക്ക് അടുക്കാൻ എനിക്ക് എളുപ്പം കിട്ടി എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ അത്തരം നേതാക്കന്മാരെയോ ആചാര്യന്മാരെയോ ഒന്നും കണ്ടിട്ടല്ല. മാർക്സിസം എന്താണെന്നും കമ്മ്യൂണിസം എന്താണെന്നും മാർക്സിനെ വായിച്ച് മനസ്സിലാക്കുന്ന ആളാണ്. അപ്പൊ ഈ മാർക്സിനെ വായിച്ച് മനസ്സിലാക്കുന്നിടത്ത് ഇപ്പോൾ മോഹിന്ദ മാഷ് പലപ്പോഴും സംസാരിക്കാറുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് ഭൗതികമായ കാര്യങ്ങൾക്കൊപ്പം ഭൗതികേതര കാര്യങ്ങളുണ്ട്. നമ്മൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം സംസാരിക്കുമ്പോൾ തന്നെ ഭൗതികവാദത്തിന് അകത്ത് തന്നെ ഭൗതികവാദത്തോടൊപ്പം തന്നെ ഭൗതികേതര കാര്യങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ എങ്ങോട്ട് എത്തുന്നേ, മാർക്സ് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങോട്ടെത്തും? ഭൗതികേതരം എന്ന് പറയുന്നൊരു അവസ്ഥ നമ്മൾ ഏതിലേക്കാണ് പോവുക? വിശ്വാസങ്ങളിലേക്കാണ് പോവുക. ഇന്ത്യൻ വ്യവസ്ഥിതി നിൽക്കുമ്പോൾ വെച്ചാൽ ഫ്യൂഡലിസത്തിൻ്റെ വേരുകൾ അറക്കാത്ത നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ വിശ്വാസങ്ങളും ഈശ്വരനും ഈശ്വര ചിന്തകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഭാഗമായിട്ട് വരുന്ന ഒരിടത്ത് ഭൗതികേതരം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എങ്ങോട്ട് പോകും? ആ വിശ്വാസ പ്രമാണങ്ങളിലേക്ക്. ഭൗതികേതരം എന്നുള്ളത് ആശയമാണ്, ആശയങ്ങളാണ്. ഭൗതിക സാഹചര്യങ്ങൾക്ക് മുകളിൽ വരുന്ന ഭൗതികേതര ആശയങ്ങൾ കണ്ണികൾ കോർത്ത് 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 അതൊരു വലിയ ചങ്ങല പോലെ ആകുന്ന സമയത്ത് അത് വളരെ ശക്തിമത്താവുകയും ആ ശക്തി ഭൗതിക ഇടങ്ങളിൽ മാറ്റം വരുത്താൻ പര്യാപ്തമാവുകയും ചെയ്യുന്നതാണ് മാർക്സ് പറഞ്ഞത്. അപ്പോൾ ഈ ആശയ സംഹിതകൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ആൾക്കാരുടെ വിശ്വാസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞിടത്തേക്ക് ഹിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണെന്നല്ല, പക്ഷെ നമ്മളിൽ ഒരു ശക്തി ഉണ്ടാക്കുന്നത് നമുക്ക് ഭൗതിക സാഹചര്യങ്ങളെ മാറ്റാൻ മാത്രമുള്ള കെൽപ്പ് നമ്മളിലേക്ക് ഉണ്ടാക്കുന്നതിന് ഈ ആശയങ്ങൾക്ക് ഒരു ഭൗതികേതര എടുത്തു നിൽക്കുന്ന ആശയങ്ങൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. ഈ സൈദ്ധാന്തികതയൊക്കെ ഇപ്പോൾ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇലക്ഷനാണ് മുന്നിൽ കാണുന്നതെന്നാണ്
വിമർശകർ പറയുന്നത്? ഞാൻ പറയുന്നു, ആ വിമർശകരോടൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ പറയട്ടെ, ഈ വിമർശകർ ഇപ്പൊ കേൾക്കുന്ന വിമർശകർ ഈ ഒരു ഭൗതികവും ഭൗതികേതരത്വവും മാർക്സ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഒരു മാർക്സിയ സിദ്ധാന്തത്തിൽ അതൊരു ഗവേഷണ റിസർച്ച് റിസൾട്ടാണ്. മാർക്സിസം എന്ന് പറഞ്ഞൊരു സാമ്പത്തിക സാമൂഹ്യ റിസർച്ച് റിസൾട്ടാണ്. ലോക മാനവിക രാശിയുടെ മേലെ നടന്ന സാമ്പത്തികവും സാമൂഹ്യവുമായ ജീവിതത്തിൻ്റെ റീസർച്ചിൻ്റെ ഒരു പഠനമാണ്. അപ്പം ആ പഠനം ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? അല്ല, ഇത് ആവർത്തിച്ച് ചർച്ച ചെയ്തിട്ടുള്ള, നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പാർട്ടി കോൺഗ്രസ്സുകൾ നടക്കുന്ന സമയത്ത് ഇതേയൊക്കെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവർത്തിച്ച് ഈ പുറത്തു പോയവരും അകത്തു നിന്നവരും ഒക്കെ സൈദ്ധാന്തികമായ വിമർശനങ്ങളും ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, പോയിന്റ് പ്രസംഗത്തിൽ തന്നെ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അതിൽ പറഞ്ഞ ചില സാധനങ്ങൾക്ക് ഈ ജമ്പിങ് ഉണ്ടായിട്ടുണ്ട്. ജംഘട്ടം നമ്മൾ വിളിക്കില്ലേ മീഡിയയിൽ ഒരുപാട് കാലം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞ സാമ്പത്തിക നയം, നിങ്ങൾ ആരും സാംസ്കാരിക നയം, ഞാൻ പറഞ്ഞ സാംസ്കാരിക നയം നമുക്കൊരു 4-5 ദിവസം ചർച്ച ചെയ്താൽ, വിത്ത് പ്രിന്റ് ഔട്ട് എൻ്റെ കയ്യിലുണ്ട്, ഈ ജന്മഭൂമി വെച്ച കരടിൻ്റെ പ്രിന്റ് ഔട്ട് എൻ്റെ കയ്യിൽ, ആ അത് വെച്ചിട്ട് ആ ഓരോ ക്ലോസ് വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, മീഡിയ അഡ്രസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ മീഡിയ അഡ്രസ് ചെയ്യുമ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരുന്നില്ലേ കുറച്ചുകൂടെ ഗായത്രി നല്ലത്? അത് കയ്യിൽ കരുതിയിരിക്കുമെന്നായിരുന്നു ഞാനും കരുതിയത്. ഒരിക്കലും അങ്ങനെ പറ്റില്ല രജനീഷ്. നിങ്ങൾ ഇപ്പൊ, ഞാൻ പോയിന്റ് ബ്ലാങ്കിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ 1.5 മണിക്കൂർ ഇന്റർവ്യൂ കൊടുത്തതാ, എത്ര മിനിറ്റ് അത് കാണിച്ചത്? അവർക്ക് അരമണിക്കൂറായിരിക്കും സ്ലോട്ട്. അരമണിക്കൂറാണ് സ്ലോട്ട്. ഈ അരമണിക്കൂർ സ്ലോട്ടിൽ രജനിയുടെ എല്ലാ ചോദ്യങ്ങളും കാണിക്കുകയും എൻ്റെ ഉത്തരങ്ങൾ തലയും വാലുമില്ലാതെ കാണിക്കുകയും ചെയ്തു. ഞാൻ എന്തിനാണ് അത് ചർച്ച ചെയ്തത്? അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ പോയിരുന്നിട്ട് എൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ലോട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ല യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അഭിമുഖം ഇടാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. സമയക്കുറവ് മാത്രമാണ് ഇപ്പൊ തന്നെ ഞാനിങ്ങനെ അവിടെ സമയം നോക്കുന്നുണ്ട്, മറ്റേത് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എൻ്റെതല്ല കേട്ടോ, ഒരിക്കലും അല്ല. 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കും, ഒരു പ്രശ്നമില്ല. 4 ദിവസം കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യല്ല, ഞാൻ ഫ്രീ ആകുമ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഞാൻ തരാം. നമുക്ക് ഈ സാംസ്കാരികമായും എടുത്ത് വെച്ച് എപ്പിസോഡ് വൈസ് ഒറ്റ ദിവസം കൊണ്ട് കാണിക്കേണ്ട, നിങ്ങൾ സീരിയലൈസ് ചെയ്ത് കാണിക്കൂ, നമുക്ക് സംസാരിക്കാം. പക്ഷെ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അതിനെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത് സിനിമയും സീരിയലും സാധനങ്ങളും ഒക്കെ ആകുമ്പോഴും, ശരിക്കും ഗായത്രിയെ ഈ രീതിയിൽ വ്യക്തിഹത്യ നടത്താനും കാരണമായതെന്ന് പറയുന്നത് ആ ക്യാരക്ടറായിരുന്നു. ഈ ക്യാരക്ടറിൻ്റെ ഇമേജ് ശരിക്കും നോക്കിയിട്ടാണ് പലരും സെലക്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പ്രമുഖ നടന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുവെന്ന് ഈ അടുത്ത് ഒരു നടി തന്നെ പുറത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് ഇമേജ് നോക്കുന്നത്, ഇമേജ് നോക്കാതെ അഭിനയിച്ച ഒരാളാണ്. പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെയും ആളുകളൊക്കെ ആ രീതിയിൽ തന്നെ ഇമേജിനെ കാണുകയും ഇന്നും അതിനെ ഒരു അഭിനയമായിട്ടും മികച്ചൊരു അഭിനയമായിട്ടും കാണാതെ ആ ഇമേജിനെ പേറി ആ വ്യക്തിയെ അതുമായി ചേർത്ത് പിടിക്കുന്ന ഒരു ഇമേജ്. രജനീഷ്, ഞാൻ അത് വളരെ നല്ല ചോദ്യമാണ്. അത് ഞാൻ അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ നമ്മളുടെ മനോഭാവം മാറ്റുന്നു. നമ്മളുടെ മനോഭാവം എങ്ങനെയാണ് മാറുക? സാംസ്കാരികപരമായ ഒരു ഔന്നിത്യത്തിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് അത് മാറുക. നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന എഴുത്തുകൾ അല്ലേ, സാഹിത്യകൃതികൾ, കലകൾ എല്ലാം നമ്മൾ ഈ സാംസ്കാരികപരമായ ഒരു വലിയ പ്രയാണത്തിന് മാറ്റത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇതിഹാസങ്ങളിലെ മഹാഭാരതത്തിലെ രാമായണത്തിലും ഒരേപോലെ എഴുതപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രം ഏതാ? അഹല്യാണ്. അഹല്യാണ് മഹാഭാരതം എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടിന്റെ എഴുത്തുള്ളത്, ഒരാളല്ല അത് എഴുതിയത്. പലതരം കഥകൾ എന്ന് പറഞ്ഞില്ല, പല വേദകാലത്തും കാലഘട്ടത്തിലും കൂട്ടിച്ചേർത്ത് വന്ന ഒരു സംഹിതയാണ് മഹാഭാരതം. അപ്പൊ ആ മഹാഭാരതത്തിലും അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിരിക്കുന്ന, അതിന് മുമ്പേ വന്ന രാമനും മഹാഭാരതം എഴുതി തീരുന്നത് കുരുക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൃഷ്ണന്റെ കഥയിലേക്ക് എഴുതിയിരുന്നതല്ല, അവിടെ നിൽക്കുന്നൊരു കഥയും അതിന് മുമ്പ് യുഗങ്ങൾക്ക് മുമ്പുള്ള രാമന്റെ കഥയിലാണ് അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടുന്നത്. അപ്പൊ ഈ ഈ ഇവര് പറയും, നമ്മൾ പറയുന്ന ഈ ഇതിഹാസങ്ങൾ അല്ലെ മിത്തുകളുടെ അടിസ്ഥാനത്തിൽ പോലും ഏറ്റവും പുറകെ നിൽക്കുന്ന അഹല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രം, സ്ത്രീ പക്ഷ കഥാപാത്രം തന്നെയാണ്. ഈ അഹല്യയാണ് ഇന്ദ്രന് രഹസ്യ കുട്ടി ഉണ്ടായപ്പോൾ വളർത്താൻ ഏൽപ്പിച്ചത്. കാരണം അഹല്യ അത്ര സതീരത്നമായത് കൊണ്ടാണ്. പക്ഷെ അവള് ശാപം കിട്ടി 1000 വർഷം കിടന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ ഞാൻ മീശമാധവനെ കാണുമ്പോ, ഇപ്പൊ കാണുമ്പോ, നേരത്തെ ഞാൻ അതങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് അത്തരം വായനകൾ അല്ലെങ്കിൽ മനസ്സിലാക്കലോ ആ കഥാപാത്രം ഉണ്ട് പോലും ഞാൻ അത് ഇന്റർപ്രിറ്റ് ചെയ്തിട്ടില്ല. ഒരു സാമൂഹ്യം, ഒരു ഒരു പ്രേക്ഷകരുടെ കാഴ്ചക്കാരിയുടെ അടുത്ത് നിന്നാ. പക്ഷെ ഇപ്പൊ നമ്മളിത് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്റർപ്രിറ്റ് ചെയ്യാണ്, ആ കഥാപാത്രത്തെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് ഞാൻ കാണുന്നത്. സ്ത്രീപക്ഷത്തെ ഏറ്റവും വലിയൊരു സ്ത്രീപക്ഷ വാദമുള്ള കഥാപാത്രമാണ് സരസു.
വർഷവൽക്കരിക്കപ്പെടുന്ന സ്ത്രീയുടെ എല്ലാ പരാധീനതകളും അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറാണ് ശാന്തമ്മ. പിള്ളേച്ചൻ്റെ ഭാര്യ, പിള്ളേച്ചൻ്റെ ഭാര്യയ്ക്ക് കുടുംബത്തിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. മോളുടെ ജാരൻ വന്ന് കയറുമ്പോഴും അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഭർത്താവിൻ്റെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് ഏറ്റവും വലിയ അധിക്ഷേപം നടത്തുന്നു പുറത്തു പോയിട്ട്. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശവമാണ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ എല്ലാ ചോദനകളെയുമാണ് അല്ലേ, ഒരു നൈസർഗികമായ ജൈവശാസ്ത്രപരമായ അവളുടെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുകയാണ്. കൊള്ളില്ല എന്ന് പറയും, ഭാര്യ അമ്മ എന്നുള്ള ഇടത്തൊന്നും അവൾ കൊള്ളില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഇൻസൾട്ടിംഗ് ആണ് സ്വന്തം ഭർത്താവ് ശാന്തമ്മയുടെ നേരെ വെക്കുന്നത്. നമ്മുടെ പൊതുസമൂഹത്തിൽ അനുഭവിക്കുന്ന സ്ത്രീയുടെ പലപ്പോഴും ഒരു 50 വയസ്സിനിടയിലുള്ള സ്ത്രീകളോട് ചോദിച്ചാൽ എത്രയോ പ്രാവശ്യം ഭർത്താവിനാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സ്ത്രീകൾ ജീവിക്കുന്ന ഒരു നാടായത്. അപ്പം അതിൻ്റെ ഒരു പരിച്ഛേദമായിട്ടാണ് ശാന്തമ്മ നിൽക്കുന്നത്. മറിച്ച് സരസ്വ നിൽക്കുന്നത് എവിടെയാണ്? സരസ്വനും ഭർത്താവ് പട്ടാളത്തിലാണ്, അടുത്ത് കിട്ടുന്നില്ല. അവളുടെ ജീവിതാവശ്യങ്ങൾക്കൊന്നും കൂടെ കൂടെ നിൽക്കാൻ വേണ്ടി ഭർത്താവില്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന ഒരു പുരുഷൻ, മുമ്പിൽ കണ്ട ഒരു പുരുഷൻ, നീ കൊള്ളാം, നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അയാളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ത്രീ കാഴ്ചപ്പാട് സരസ്വനുള്ളതുകൊണ്ട് അയാളെ ഹാർദമായി സ്വീകരിച്ച ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ പ്രഖ്യാപനമാണ് സരസ്വൻ. അവനവൻ്റെ ഡിസയറിനെ, അവനവൻ്റെ ആവശ്യങ്ങളെ, അവനവൻ്റെ വ്യക്തിത്വത്തെ, അവനവൻ്റെ ഇടപെടലുകളെ വളരെ ധൈര്യപൂർവ്വം സ്വീകരിച്ച, അവളൊരു ഫ്ലേട്ടിംഗ് അല്ല, 100 പേരെ സ്വീകരിച്ചൊരു സ്ത്രീയല്ല അവർ. പകരം പിള്ളേച്ചൻ എന്ന് പറയുന്ന അവളെ ഇഷ്ടപ്പെട്ട അവളെ ചേർത്ത് നിർത്തിയ, അവളുടെ ഭൗതിക പഞ്ചസാരയും മണ്ണെണ്ണയും പോലെ ആവശ്യത്തിന് പോലും കൂട്ടായി നിന്ന പിള്ളേച്ചനെ ഏറ്റവും ബഹുമാനപൂർവ്വം സ്വീകരിച്ച, അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടി വരും. ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചില ആശയങ്ങൾ പറയുമ്പോഴും ഉപയോഗിച്ച വാക്കുകളിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ കഴിവില്ലായ്മയെക്കുറിച്ചോ ഇല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള മൗനത്തെക്കുറിച്ചോ ഒക്കെ പ്രതികരിക്കാൻ വേണ്ടി പ്രതികരിച്ചപ്പോൾ മീശ വെച്ചിട്ടുള്ള ആണുങ്ങളുണ്ടെങ്കിൽ പ്രതികരിക്കുന്നു, ഈ മീശ വെച്ചാൽ ആണാവില്ല എന്ന ആ പാട്ടിൽ തന്നെ, മീശ മാധവല്ല പാട്ടിൽ തന്നെ ഉണ്ട് മീശ വെച്ചാൽ ആണാവില്ല എന്ന് പറയും. ഇത് ഈ പ്രയോഗങ്ങളൊക്കെ എത്തുന്നത് മീശ വെച്ചാൽ ആണാകും എന്ന് പറയുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സാധനമായിട്ടാണ് ആ സ്പേസിൽ വരുന്നത്. അതായത് ഏതെങ്കിലും മീശ വെച്ചനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളും ആശയത്തെ കടമെടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയം പറയുന്ന ഒരു വേദിയിൽ തന്നെ പ്രോഗ്രസീവ് അല്ലാത്തൊരു ആശയത്തെ പിൻപറ്റി ആ ജാർഗൻ ഉപയോഗിച്ചുകൊണ്ട് അത് എതിരാളികൾക്കോ ഇല്ലെങ്കിൽ കേൾക്കുന്നവർക്കോ ഒരു സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കല്, അതൊരു ശരിക്കും ഉണ്ടാവാം. ഞാൻ അതിനെ അങ്ങനെ കാണുന്നു, ഓരോ വിമർശനങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നു ആ കാഴ്ചപ്പാടിന്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ചോദ്യത്തിനകത്ത് തന്നെ മീശ മാധവനിലെ പാട്ട് മീശ എന്താ മീശ വെച്ചാൽ ആണാവില്ല എന്ന് പറയുന്നിടത്ത് മീശ എന്ന് പറയുന്ന ആണത്വത്തിന്റെ അല്ലെങ്കിൽ സ്വന്തമായ വ്യക്തിത്വത്തിൻ്റെ, സ്വന്തമായ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ സ്വന്തമായ കാര്യങ്ങളെ കൃത്യമായിട്ട് സത്യസന്ധമായും അനലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരിടമുണ്ട്. അതിൻ്റെ ഒരു പ്രധാനമായിട്ടോ അല്ലെ ഒരു സൈനായിട്ടോ കാണുന്നുണ്ട്. അപ്പം ഇത്തരം സാംസ്കാരിക ഇടങ്ങളിലുള്ള കോർപ്പറേറ്റ് ഇടപെടലുകളുടെ, സാമ്പത്തിക ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം അഭിപ്രായം പോലും പറയാൻ വയ്യാതെ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ പറയാതിരിക്കുമ്പോൾ ആണാവില്ല എന്ന് തന്നെ ഒരു സാറ്റിറിക്കലായിട്ട് എന്നെ കണ്ടുകൂടെ? അല്ല, അതാണ് അങ്ങനെ നമുക്ക് അങ്ങനെ എടുക്കാം. എടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വാക്കുകൾക്കും ഇത്തരത്തിലുള്ള സാംസ്കാരികമായ മൂല്യച്യുതികൾക്കും എതിരാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ആ സാധനത്തിനകത്ത് ഒരു തെറ്റ് കടന്നു കൂടുമ്പോൾ ഇത് തെറ്റല്ല, ഇത് സാറ്റിറിക്കലായിട്ട് തന്നെ പറഞ്ഞത് നമുക്ക് അങ്ങനെ കാണേണ്ടി വരും. മാധ്യമപ്രവർത്തകർ ആണുങ്ങൾ മാത്രമല്ലല്ലോ, പെണ്ണുങ്ങളും ഇല്ലേ? അല്ല, അവിടെയാണ് അവരുടെ ഒരു ഐഡന്റിറ്റി ഇല്ലേ? ഇത് സിംബോളിക് അല്ലേ? ഇപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ ഓരോ ഏറ്റവും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സട്ടയർ ആരാ പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ചൻ നമ്പ്യാരാ പറഞ്ഞേ. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിലുള്ള ഓരോ പ്രയോഗങ്ങൾ ആൺപെൺ വ്യത്യാസങ്ങളിലാണ് ഉണ്ടായത്. ഭരണഘടനയിൽ അവൻ എഴുതിയ അവനും കൂടെ ഉൾക്കൊള്ളുന്ന ഇടമായത് വെറുതെ വിമർശിക്കാൻ. കൂട്ടത്തിൽ ചോദിക്കാനുള്ളതാണ്, ഇത്തരം ജാർഗൻസ് കൊണ്ട് നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ് മെറിറ്റ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. എന്താണ് മെറിറ്റ് എന്നുള്ളത് അപേക്ഷികമാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന അല്ല, അവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്ന ടോപ്പിക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതാണ് പ്രശ്നം, അടിസ്ഥാനപരമായി ഇതാണ് പ്രശ്നം. അടിസ്ഥാനപരമായി ഈ ഇതിൻ്റെ അകത്ത് വേറെ വന്നൊരു ചോദ്യം, ഈ ഒരു വിഷയം എന്തിനു ഗായത്രി സംസാരിക്കണം, സരസ്വമായിട്ട് അഭിനയിച്ച ആളെ സംസാരിക്കണം, ഒരു സാധാരണക്കാർ സംസാരിക്കണം? ഇത് സംസാരിക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെ അക്കാഡമിഷ്യന്മാരോ ഇല്ലേ? അപ്പോൾ സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ ചിലപ്പോൾ ചില ഇതുണ്ടാവും, അത് പറയും. അപ്പം പ്രോഗ്രസീവായിട്ട് പറയേണ്ടതിനെ പ്രോഗ്രസീവായ ഭാഷയിൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ, ഈ പ്രോഗ്രസീവായി ഞാൻ പറഞ്ഞ സാംസ്കാരികം ആവർത്തിച്ച് ഞാൻ പറയണം, പ്രോഗ്രസീവായിട്ടോ അല്ലാതെയോ ഞാൻ പറഞ്ഞ സാധാരണക്കാരോട് പറയുന്ന പോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ അവിടെ ഏതാ സീരിയലിന്റെ കാര്യം പറഞ്ഞപ്പോൾ സ്ത്രീകളെ ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സാധാരണക്കാരോട് ഞാൻ പറഞ്ഞ
അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ബലത്തിൽ നിങ്ങൾ ഏറ്റവും പ്രോഗ്രസീവാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന് എനിക്ക് ഏറ്റവും റെസ്പെക്റ്റോടു കൂടി ഞാൻ പറയുകയാണ്. ഈ പ്രോഗ്രസീവ് ആകുന്ന സാധനം ആണെന്ന് പറയുന്ന സാധനം ഇവിടെ ഓരോ സാധാരണക്കാരുടെയും ജീവിതമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് വിമർശനം ചെയ്ത് അതിനെ ലഘൂകരിച്ച് കളയാതെ നിങ്ങളെ പോലെയുള്ളവർ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഗായത്രി പറഞ്ഞതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നു. ആ ചർച്ചകളിൽ വ്യക്തത വരുത്താനോ ഇല്ലെങ്കിൽ ജമ്പിംഗ് വരുന്ന സ്ഥലത്ത് ഒരു കാറ്റലിസ്റ്റ് ആവാനോ ഞാൻ ശ്രമിച്ചിട്ട് ചില ചോദ്യങ്ങളൊക്കെ ഈ തരത്തിൽ ഈ പോസ്റ്റിൽ ചോദിച്ചത് അത് അങ്ങനെ ഫീൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും സമയം ഇങ്ങനെ എനിക്കിങ്ങനെ മുള്ളയിൽ നിൽക്കുന്ന പോലുള്ളൊരു സമയം ഞാൻ രജനീഷിൻ്റെ കൂടെ ഇത്ര ഇരുന്നതും ചില ചില ചോദ്യങ്ങൾ ചിലതൊക്കെ രജനീഷ് സാധാരണ ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ സ്വഭാവങ്ങൾ കടമെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചില ചോദ്യങ്ങൾക്ക് വളരെ വളരെ ശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ നന്ദി. താങ്ക് യു.